നമസ്കാരം. ക്ഷേത്ര പരിസരങ്ങളിൽ നിങ്ങൾ കുളങ്ങളും അതോടൊപ്പം പ്രകൃതിയോട് ഇഴചേർന്ന ചുറ്റുപാടുകളും കണ്ടിട്ടുണ്ടാവാം. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ക്ഷേത്ര പരിസരത്ത് കൃഷി ആരംഭിച്ചിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ പുത്തൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ. ശാസ്ത്രീയമായ രീതിയിൽ വളരെ മനോഹരമായാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലൊരു ആശയവുമായി മുന്നോട്ട് വന്നത് ക്ഷേത്രത്തിലെ ഭാരവാഹികളാണ്. നിരവധി പച്ചക്കറികളാണ് ഈ രീതിയിൽ ക്ഷേത്ര പരിസരത്ത് ഇവരുടെ നേതൃത്വത്തിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ഈ ഒരു കൃഷി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം, അത് ഉത്സവകാര്യ സമയങ്ങളിൽ കലാപരിപാടി നടക്കുമ്പോൾ ആളുകൾ ഇരുന്ന് കാണുന്ന ഒരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഇത് വർഷത്തിൽ വെറും 5 ദിവസം മാത്രം ഉപയോഗിക്കുന്നു, ബാക്കി സമയങ്ങളിൽ തരിശു ഭൂമിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് കൃഷി കാര്യങ്ങളിലേക്ക് ഈ ഭാഗം എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള ഒരു ചിന്തയുണ്ടായതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂത്തൃക്ക കൃഷി ഭവനിലെ കൃഷി അസിസ്റ്റൻ്റായിട്ടുള്ള ശ്രീ സൈത്യവാസിൻ്റെ ഒരു ഉപദേശ നിർദ്ദേശങ്ങളോടുകൂടി വിവിധ ഇനങ്ങളായിട്ടുള്ള കൃഷിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഏകദേശം 70 സെൻറ്റ് അധികം സ്ഥലം ഉണ്ട് ഇത്. ഇവിടെ പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ളത് വെണ്ട കൃഷി, വെണ്ട ഹൈബ്രിഡ് വിത്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ പയർ, ഇഞ്ചി, മഞ്ഞൾ, കപ്പ, ചേന, കരനെല്ല്, മുളക്, ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു സ്ഥലത്ത് ചെയ്തിട്ടുള്ളത്. അത് അല്പം ശാസ്ത്രീയമായി തന്നെ, കാരണം കളകളുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് മൾച്ചിങ് ഷീറ്റ് സംവിധാനവും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ തീർത്തും ജൈവ വളമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വിളയുന്ന വെണ്ട വാങ്ങുന്നതിന് വളരെയേറെ ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം ധൈര്യപൂർവ്വം ഉപയോഗിക്കാം, യാതൊരു കീടനാശിനി ഉപയോഗിക്കാത്തതുകൊണ്ട് ധൈര്യപൂർവ്വം ഉപയോഗിക്കാം എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർ ഒട്ടേറെ പേര് ഇതിന് പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഇതിലൂടെ സന്ദേശം നൽകാൻ ഉദ്ദേശിക്കുന്നത് തരിശായി കിടക്കുന്ന വീട്ടിലാവട്ടെ, സ്ഥാപനങ്ങളിലാവട്ടെ, ദേവാലയങ്ങളിലാവട്ടെ ഉള്ള ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കണം എന്നുള്ളൊരു സന്ദേശം കൂടി ഇതിലൂടെ നൽകുവാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. തീർത്തും വളരെ നല്ല മാതൃകയാണ് ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുത്തൻകാവിലെ ഈ തരിശായി കിടക്കുന്ന സ്ഥലത്ത് കൃഷികാര്യാദികൾ, പ്രത്യേകിച്ച് ക്ഷേത്രാവശ്യത്തിനുള്ള കരനെല്ല്, അതായത് ചിങ്ങമാസത്തിലെ നിറപുത്തരയ്ക്ക് ആവശ്യമുള്ള കരനെല്ല്, മഞ്ഞൾ, ഇതൊക്കെ കൃഷിയുടെ കാര്യത്തെപ്പറ്റി ഞങ്ങളൊരു 3-4 വർഷം മുമ്പ് ആലോചന തുടങ്ങി ചെറിയ തോതിൽ അന്നേരം ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ അത് കുറച്ചുകൂടെ വ്യാപകമായി പച്ചക്കറി ഇനങ്ങളിലേക്ക് മാറിയത് ഈ വർഷമാണ്. അതിൻ്റെ കാരണം ഓണത്തിന് പച്ചക്കറി, വിഷുവിന് പച്ചക്കറി എന്നൊക്കെ പറഞ്ഞ ഒട്ടനവധി പദ്ധതികൾ കേരളത്തിലുണ്ട്. അതെല്ലാം ഞങ്ങൾക്കൊരു പ്രയോജനമായി. അതുമാണ് ഈ കൂടുതലായിട്ട് ഞങ്ങൾ ഈ രംഗത്തേക്ക് വരാൻ കാരണം. ഏതായാലും ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് തരക്കേടില്ലാത്ത കൃഷി സംബന്ധിച്ച് ചെയ്യാൻ പറ്റി. വളരെ ഒട്ടനവധി ആൾക്കാരിന്നും വലിയ പ്രയോജനവും ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ ചെയ്തതിനെ പറ്റി. അപ്പോൾ ആ ഞങ്ങൾക്ക് പ്രയോജനം തന്നെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഏതായാലും മേലാലും ഞങ്ങൾ ഇതിലും കൂടുതൽ സ്ഥലത്ത് ഇത്തരം കൃഷികൾ ചെയ്ത് എന്തെങ്കിലും സമൂഹത്തിന് പച്ചക്കറികളായിട്ടോ ചെയ്യാൻ ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശം. അതിന് എല്ലാ ഭാഗത്തുനിന്നുള്ള പ്രോത്സാഹനം ഞങ്ങൾക്കുണ്ടാകണമെന്നുമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഉത്സവത്തിനും മറ്റ് ആഘോഷങ്ങൾക്കും മാത്രം ഉപയോഗിക്കുന്ന ക്ഷേത്രങ്ങളുടെയായാലും ആരാധനാലയങ്ങളുടെയായാലും സ്ഥലങ്ങൾ ഈ കോവിഡ് കാലത്ത് ഇത്തരത്തിൽ ഉപയോഗിച്ചാൽ തീർച്ചയായും അത് വളരെ നല്ലത് തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര, തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരിടും.